പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് 2023 ജനുവരി 2 ഞായർ. പ്രധാന വാർത്തകൾ. പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയുടെ അൽ നാസർ ക്ലബ്ബിൽ ഔദ്യോഗികമായി ചേർന്നു. ലോകകപ്പ് ഫുട്ബോളിന് മുമ്പേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും വേർപിരിഞ്ഞ ക്രിസ്ത്യാനോ സൗദി ക്ലബ്ബ് അൽ നസറിലേക്ക് ചേരുമെന്ന് സൂചനയുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ നാസറിലേക്ക് 2 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈറ്റിൽ 227 സിഗരറ്റ് കാർട്ടണുകളും 14,760 പുകയില ഫ്ലേവറുകളും പിടികൂടി. കസ്റ്റംസാണ് വൻതോതിൽ സിഗരറ്റ് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തിയത്. നുവേസിയും തുറമുഖം വഴി ലഹരി വസ്തുക്കൾ കടത്താനായിരുന്നു പദ്ധതി. ഈ ശ്രമമാണ് ഉദ്യോഗസ്ഥർ തകർത്തത്. വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. ഒരു ഗൾഫ് പൗരൻ ഓടിച്ച സ്വകാര്യ വാഹനം തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. അണുബാധയുടെ അപകട ബാധ്യതകൾ ഒഴിവാക്കുവാൻ കുട്ടികൾക്ക് സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരോഗ്യ മന്ത്രാലയം രക്ഷിതാക്കളെ ആഹ്വാനം ചെയ്തു. കുട്ടികളുടെ സുരക്ഷ നിലനിർത്തുന്നതിന് വാക്സിൻ സ്വീകരിക്കുന്നതിന് സിഗതി ആപ്പ് വഴി അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യുവാൻ മാതാപിതാക്കളോട് ആഹ്വാനം ചെയ്തു. ആസ്മ, ജ്വലനം, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ചെവിയിലെ അണുബാധ എന്നീ സീസണൽ ഇൻഫ്ലുവൻസ കുട്ടികളെ ബാധിച്ചാലുണ്ടാകുന്ന സങ്കീർണതകളും മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവ സന്ദർഭങ്ങളിൽ ഇൻഫ്ലുവൻസയിൽ നിന്നുള്ള സങ്കീർണതകൾ മരണത്തിലേക്ക് നയിച്ചേക്കാമെന്നും മന്ത്രാലയം സൂചിപ്പിച്ചു. അബുദാബി ഹെൽത്ത് സർവീസ് കമ്പനിയുടെ എല്ലാ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളും ശനിയാഴ്ച അടച്ചുപൂട്ടും. സേഹയുടെ ഹെൽത്ത് കെയർ സെൻ്ററുകളിൽ മാത്രമാകും കോവിഡ് പരിശോധനയും വാക്സിനേഷൻ സൗകര്യവും ഇനി മുതൽ ലഭ്യമാവുക. കോവിഡ് പോസിറ്റീവ് കേസുകൾ അൽ റഹ്ബ അലൈൻ ആശുപത്രികൾ കൈകാര്യം ചെയ്യുമെന്നും വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നതനുസരിച്ച് സേഹ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും അവസാനിപ്പിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അൽ ഷഖ ഡ്രൈവ് ത്രൂ സെൻറ്റർ, ആഗസ്റ്റ് ദുബൈ സിറ്റി വാക്കിലെ മൊബൈൽ ടെസ്റ്റിംഗ് സർവീസ് പ്രവർത്തനം മാർച്ചിലും അവസാനിപ്പിക്കുകയുണ്ടായി. റാഷിദ് പോർട്ടിലെ പരിശോധനാ കേന്ദ്രം കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ അടച്ചിരുന്നു. കോവിഡ് കേസുകൾ കുത്തനെ കുറഞ്ഞതും വ്യാപകമായി വാക്സിനേഷൻ ലഭ്യമാക്കിയതും മൂലം സാധാരണ നിലയിലേക്ക് രാജ്യം മാറിയതോടെയാണ് സെൻ്ററുകൾ പൂട്ടിയിരിക്കുന്നത്. നിലവിൽ ദിവസവും 100-ൽ താഴെ കേസുകൾ മാത്രമാണ് രാജ്യത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വ്യാഴാഴ്ച 74 രോഗികളെയാണ് കണ്ടെത്തിയത്. രാജ്യത്താകെ 1,500 കേസുകൾ മാത്രമാണ് നിലവിലുള്ളത്. നവംബറിലാണ് 2.5 വർഷത്തിന് ശേഷം കോവിഡ് പ്രതിരോധിക്കുവാൻ രാജ്യത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ UAE പൂർണ്ണമായും പിൻവലിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ അൽ ഹുസൈൻ ആപ്പിൽ ഗ്രീൻ പാസ് കാണിക്കേണ്ടതും പള്ളികളിൽ നമസ്കാരത്തിനെത്തുന്നവർ സ്വന്തം നിസ്കാരപ്പായ കൊണ്ടുവരുന്നതുമടക്കം മിക്ക നിബന്ധനകളും നിലവിലില്ല. ആഫ്രിക്കയിൽ പോകാതെ തന്നെ അവിടുത്തെ സൗന്ദര്യവും കരകൗശലമികവും കൈപുണ്യവും ആസ്വദിക്കുവാൻ പറ്റും. ഗ്ലോബൽ വില്ലേജിൽ 13 ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പരമ്പരാഗത വിഭവങ്ങളുമായി എത്തിയിരിക്കുന്നത്. കെനിയൻ ചായക്കട, ഇത്യോപ്യൻ കാപ്പിക്കട, പാട്ടും ഡാൻസും പുകയും ചൊരിയുന്ന അപ്പസ്റ്റോ ജ്യൂസ് കട, അങ്ങനെ നീളുന്നു ആഫ്രിക്കൻ പവലിയനിലെ രുചിക്കാഴ്ചകൾ. തടിയിൽ തീർത്ത കരകൗശല വസ്തുക്കളാണ് പവലിയൻ്റെ ആകർഷണം. തടിയിൽ നിർമ്മിച്ചെടുത്ത വൈൻ ഗ്ലാസ് ഉൾപ്പെടെ മനോഹരമാണ് ഓരോ പാത്രങ്ങളും. മുറികൾ അലങ്കരിക്കുന്ന ശില്പങ്ങൾ, കർട്ടനുകൾ, വിളക്ക് കാലുകൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ചണം ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിച്ച ബാഗുകൾ, തടിയിലും തുണിയിലും നിർമ്മിച്ച ഹാൻഡ് ബാഗുകൾ എന്നിവയും ഇവിടെ കാണാം. കൈത്തറി തുണികളാണ് മുഖ്യ ആകർഷണം. ആഫ്രിക്കയുടെ ആഘോഷഭാവമാണ് വസ്ത്രങ്ങൾക്ക്. കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ ധാരാളം അലങ്കാര വസ്തുക്കളാണ് മറ്റൊരാകർഷണം. ആഫ്രിക്കൻ കാടുകളിൽ കാണുന്ന മൃഗങ്ങളുടെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഇവിടെ ലഭിക്കും. ആഫ്രിക്കൻ വാദ്യോപകരണങ്ങൾ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ തുടങ്ങിയവയും പവനിൽ ലഭിക്കും. ഇതിനു പുറമെ തടിയിൽ തീർത്ത കരകൗശല വസ്തുക്കളും ഇവിടെ വാങ്ങുവാൻ പറ്റുന്നതാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ കാലം ചെയ്തു. വത്തിക്കാനിലെ മേറ്റർ എക്സിയോ മൊണോസ്ട്രിയിൽ വെച്ച് പ്രാദേശിക സമയം 9:34 വിയോഗം. തിങ്കളാഴ്ച രാവിലെ മുതൽ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ പൊതുദർശനം ആരംഭിക്കുമെന്നും വത്തിക്കാൻ ന്യൂസ് അറിയിച്ചു. വ്യാഴാഴ്ച 9:30 സംസ്കാരം. കുറച്ചു ദിവസങ്ങളായി ആരോഗ്യനില വഷളായിരുന്നു. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ പിൻഗാമിയായി 2005 ഏപ്രിൽ 19 സ്ഥാനമേറ്റ അദ്ദേഹം. അനാരോഗ്യം മൂലം 2013 ഫെബ്രുവരി 28 സ്ഥാനത്യാഗം ചെയ്തിരുന്നു.
തുറന്ന പോപ്പ് എമിരറ്റസ് എന്ന പദവിയിൽ വത്തിക്കാൻ ഗ്രാൻഡ് ഹിൽസിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം. 600 ആദ്യമായിരുന്നു ഒരു മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗം. ജർമ്മൻ പൗരനായ കർദിനാൾ ജോസഫ് റാറ്റിസിംഗറാണ് ബാനഡിക്ട് 16 എന്ന സ്ഥാനപ്പേരിൽ മാർപ്പാപ്പയായത്. ഒരേ സമയം യാഥാസിദ്ധികനും പുരോഗമനവാദിയുമായ മാർപ്പാപ്പ എന്നറിയപ്പെട്ട ബെനഡിക്ട് 16 ധാർമ്മികതയുടെ കാവലാൾ എന്നും വിശേഷിക്കപ്പെട്ടിരുന്നു. സന്ദർശക വിസ പുതുക്കുവാൻ രാജ്യം വിടണമെന്ന നിയമം ദുബായിലും നടപ്പാക്കി. രാജ്യത്തിന് പുറത്തു പോകണമെന്ന നിയമം അബുദാബിയും ഷാർജയും നടപ്പാക്കിയപ്പോഴും ദുബായിൽ രാജ്യം വിടാതെ തന്നെ വിസ പുതുക്കാമായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് ഏർപ്പെടുത്തിയ സൗകര്യം പുതിയ സാഹചര്യത്തിൽ ഒഴിവാക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ജോലി തേടിയെത്തിയവർ, മക്കൾക്കൊപ്പം താമസിക്കുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ പുതിയ തീരുമാനം ബാധിക്കും. അയൽരാജ്യമായ ഒമാനിൽ പോയി വിസ പുതുക്കുവാനുള്ള സൗകര്യം ട്രാവൽ ഏജൻസികൾ നൽകുന്നുണ്ട്. എന്നാൽ അതിന് 1000 ദിർഹത്തിന് അടുത്താണ് യാത്രാ ചെലവ്. ഫീസ് പുതുക്കുന്നതിൻ്റെ ചെലവും വേറെയും. കോവിഡ് കാലത്ത് രാജ്യാതിർത്തികൾ അടച്ചിരുന്ന സാഹചര്യം മാനുഷിക പരിഗണനയിലാണ് പുറത്തു പോകാതെ തന്നെ വിസ പുതുക്കുവാൻ അനുവദിച്ചത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിർത്തി തുറക്കുകയും സാഹചര്യങ്ങൾ പഴയപടിയാവുകയും ചെയ്തതിനാലാണ് മുൻപത്തെ പോലെ തന്നെ വിസ നിയമം നടപ്പാക്കുവാൻ തീരുമാനിച്ചതെന്നും അധികൃതർ അറിയിച്ചു. വിസ മാറ്റത്തിന് ഒമാന് പുറമെ ബഹ്റിനിലേക്കും ആളുകൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എന്നാൽ പുതുവർഷ ആഘോഷത്തെ തിരക്ക് കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണത്തോടെ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റിന് വൻ തുക മുടക്കേണ്ടി വരും. കഴിയുന്നതും സ്വന്തം രാജ്യത്തേക്ക് പോയി പുതിയ വിസയിൽ മടങ്ങി വരുന്നതാണ് നല്ലതെന്നും ട്രാവൽ ഏജൻസികൾ പറയുന്നു. വിസ കാലാവധി തീർന്നവർ രാജ്യത്ത് തുടരുന്നത് സുരക്ഷിതമല്ല. പിടിക്കപ്പെട്ടാൽ വൻ തുക പിഴയടക്കേണ്ടി വരുന്നതിനൊപ്പം നിയമ നടപടികളും യാത്രാ വിലക്കും നേരിടേണ്ടി വരും. ലോക ഫുട്ബോൾ ഖത്തറിലേക്ക് ചുരുങ്ങി വർഷമാണ് 2022. ലോകകപ്പ് ആതിഥേയത്വത്തിലൂടെയും സംഘാടന മികവിലൂടെയും ലോകത്തെ വിസ്മയിപ്പിച്ച വർഷം. പുതുവർഷത്തിലേക്ക് ഖത്തർ പ്രവേശിക്കുന്നത് ലോക ജനതയുടെ കയ്യടികളും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങിയാണ്. പോയ വർഷം രാജ്യം കൈവരിച്ച ലോക റെക്കോർഡുകളും പ്രധാന മേഖലകളിൽ സ്വന്തമാക്കിയ നേട്ടങ്ങളും അറിയാം. ലോകകപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് 2022 ഖത്തർ ശ്രദ്ധ ചെലുത്തിയത്. ടൂറിസം, കായികം എന്നീ മേഖലകളിലാണ് വലിയ മുന്നേറ്റമുണ്ടായത്. ആരോഗ്യം, സുരക്ഷ എന്നീ മേഖലകളിലെ സേവനങ്ങളും സൗകര്യങ്ങളും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. ഏറ്റവുമധികം സാംസ്കാരിക, പൈതൃക, കലാവാണിജ്യ പ്രദർശനങ്ങളും മേളകളും വിനോദ പരിപാടികളും നടന്ന വർഷം. 12 നീണ്ട ശ്രമത്തിലൂടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടിയായി അവസ്മരണീയമായ ലോകകപ്പ് ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞ വർഷം കൂടിയാണ് 2022. പ്രദർശനങ്ങൾ, മേളകൾ, പൊതുകലാസൃഷ്ടികൾ എന്നിവയിലൂടെ കലാ സാംസ്കാരിക പൈതൃക മേഖലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചു. രാജ്യത്തുടനീളം വിസ്മയിപ്പിക്കുന്ന പൊതുകലാസൃഷ്ടികൾ സ്ഥാപിച്ച് രാജ്യത്തെ ഔട്ട്ഡോർ മ്യൂസിയമാക്കി. കായിക ലോകത്തിൻ്റെ ചരിത്ര കവാടമായി 3-2-1 ഒളിമ്പിക് സ്പോർട്സ് മ്യൂസിയം, സമുദ്രയായന പൈതൃകമായി ഖത്താറ കൾച്ചറൽ വില്ലേജിൽ പായ്ക്കപ്പൽ മ്യൂസിയം, പൊതുജനങ്ങൾക്കുള്ള സാംസ്കാരിക ഇടമായി കോർണിഷിൽ ഫ്ളാഗ് പ്ലാസ എന്നിവ തുറന്നു. അമേരിക്കൻ ഖത്തറിന് നാറ്റോ ഇതര സഖ്യകക്ഷി എന്ന പദവി നൽകി ആദരിച്ചു. ഖത്തറിൻ്റെ മധ്യസ്ഥതയിലൂടെ ചാദ് സൈനിക സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും സമാന കരാറിൽ ഒപ്പുവെച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലും ഗൾഫ് ഉച്ചകോടിയിലും ശ്രദ്ധ നേടി. ഈജിപ്തുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം ആദ്യമായി അമീർ ഈജിപ്ത് സന്ദർശിച്ചു. ഉപരോധം പിൻവലിച്ച ശേഷം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഖത്തറിലെത്തിയതും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.